നമസ്കാരം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ വരാൻ കാരണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ ഈ നമ്മുടെ ഒന്നാം കൊലപാതകങ്ങൾ അത് സംബന്ധിച്ച് രണ്ട് വാക്ക് എനിക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ്. എല്ലാവർക്കും വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. കരിമിനാൽ കുടുംബത്തിലും പൊട്ടംകുളം കുടുംബത്തിലും സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പം അതിനകത്ത് ആ രാജു ചേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പൊട്ടക്കാലം രാജു ചേട്ടൻ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ തവണ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അവിടെ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി 2 ഏക്കർ സൗജന്യമായി നൽകിയ വ്യക്തിയാണ്. അവിടെ ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു നിറ സാന്നിധ്യമായിരുന്നു രാജു ചേട്ടൻ. ഞാനപ്പോൾ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അടുപ്പുള്ള വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പ്രതിയായ പാപ്പനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം എസ് ബി കോളേജിൽ പഠിക്കുക, ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. സെൻറ് തോമസ്, ഞാൻ ന്യൂമാൻ ഹോസ്റ്റലും സെൻറ് ജോസഫ് ഹോസ്റ്റലിൽ നിന്നായിരുന്നു. അതുപോലെ എൻ്റെ ഒത്തിരി സീനിയറായിട്ട് അദ്ദേഹം സെൻറ് തോമസ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് എന്നോട് പലരും എന്നോട് പറയുണ്ടായി. അവിടെ എന്താ വളരെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വീട്ടിലെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് വെടിവെക്കേണ്ട വന്നു. അപ്പം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഈ കാഞ്ഞിരപ്പള്ളി ന്യൂസ് എന്ന് പറഞ്ഞാൽ അവിടെ ലോക്കൽ മീഡിയയിലൊക്കെ ഞാൻ കൊടുത്തു. കാരണം ഇത് പുളുങ്കുന്നിൽ സംഭവിക്കേണ്ടതായിരുന്നു. കാരണം ഇവരും ഒരു ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് വർഷങ്ങളായി ഈ കേസ്, ഈ സ്വത്ത് തർക്കം, ഈ പ്രശ്നമുണ്ട്. അത് പല രീതിയിൽ മത നേതാക്കളോ ജനപ്രതിനിധികളോ രാഷ്ട്രീയക്കാരോ ആരും മുൻകൈയെടുത്ത് തിരുത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവർക്കതിനുള്ള ബുദ്ധി വികാസമോ അല്ലെങ്കിൽ ഒരു വിശാല വീക്ഷണമോ ഒരു ഇല്ലാതായി പോയി അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക്. അത് സമ്മതിച്ചേ പറ്റൂ. മത നേതാക്കളും ഒരു പ്രമുഖ ബോർഡുമാണ്, ഒത്തിരി ചാരിറ്റി ഓറിയൻ്റായിട്ട് ഒരു ഒക്കെ സ്വാഭാവികമായിട്ടും ഇവിടെ അവിടുത്തെ വികാരിമാർക്ക് ചെയ്യാൻ പറ്റില്ല. ബിഷപ്പ് വരെ ഇടപെടേണ്ട ഒരു കാര്യമാണ്, പക്ഷെ അവരെ ഇടപെട്ടില്ല. അതോടൊപ്പം ഉത്താത്തപ്പെട്ട ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരൊക്കെ അത് അവരെ ഉത്തരം പറയേണ്ടതുണ്ട്. അപ്പം ഇതിപ്പം അവസാനം വന്ന് ഇത് കൊലപാതകത്തിലേക്ക് വന്നു. ഇദ്ദേഹം ഈ പാപ്പൻ എന്നുള്ള വ്യക്തി, ഈ കൃത്യം ചെയ്ത വ്യക്തി പലതവണ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വികാരം പുറം ലോകയെ അറിയിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം പുള്ളിക്ക് വിഷമമുണ്ടായി, ആ മാനസികാവസ്ഥ വിഷമമുണ്ടായി. അത് അവിടെ കാഞ്ഞിരപ്പള്ളിയുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ആരും സഹായിക്കാനില്ല എന്നൊരവസ്ഥ വന്നു. അതൊക്കെ വളരെ ഗൗരവമായ കാര്യമാണ്. നമുക്കിത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതോടൊപ്പം തന്നെ തൃശ്ശൂർ ആലുക്കാസിലും ഇതുപോലെ പ്രശ്നമാണ്. അവിടെയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായ സ്വത്ത്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഫാമിലിയിലും സ്വത്ത് വീത പ്രശ്നങ്ങളൊക്കെ വളരെ സങ്കീർണമാണ്. അപ്പം ഞാൻ ഈ ഇപ്പം വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെയിം ഇഷ്യൂ ആണ് എൻ്റെ വീട്ടിൽ നടക്കുന്നത്. കഴിഞ്ഞ 13 വർഷമായിട്ട് സ്വത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നം വളരെ വളരെ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിലെ 13 വർഷം ഒരു ഉള്ള പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തപ്പം ഞാനും മൂത്ത സഹോദരനറിയാതെ 2ാമത്തെ സഹോദരൻ എൻ്റെ പിതാവെ കൊണ്ട് വിലവായിട്ട് മേടിച്ചത് ഉൾപ്പെടെ തുടങ്ങിയ പ്രശ്നം 2014 വീതം വെച്ചപ്പം ഒരു മിഡിൽമാനെ കൊണ്ട് ഒത്തിരി ഏക്കർ വസ്തു ഉള്ള സ്ഥിതിക്ക് ഒരു മിഡിൽമാനും ഇല്ലാതെ അത് വെച്ചു. എന്നിട്ട് എനിക്ക് പറയാനുള്ള വീതം കൂടി തന്നിട്ടില്ല. അപ്പോൾ അത് എത്ര വർഷമായി, 2014 അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റാതെ വന്നു. അത് കഴിഞ്ഞ് പോയി മസ്കറ്റിൽ പോയി 2 വർഷം നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് അത് കഴിഞ്ഞ് പിതാവിൻ്റെ വിവാഹമൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പം പിതാവിൻ്റെ മരണശേഷം വിളിപ്പത്രം എഴുതിയിട്ടില്ല. സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടേണ്ട വസ്തുവാണ്. പക്ഷേ ഇവർ തരുന്നില്ല. സൗകര്യങ്ങളും സൗകര്യമാരും ഒരു ഫോക്കസായിട്ട് നിന്നുകൊണ്ട് എനിക്ക് അർഹപ്പെട്ട വിഹിതം തരാതെ എൻ്റെ വിവാഹം മുടക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഈ 2004 കൂട്ടി എന്നെ വേട്ടയാടുക. ഇതിൻ്റെ ഓരോ കാര്യം വരുമ്പം 9 തവണയായിട്ട് മൊത്തം ഈ കഴിഞ്ഞ 20 വർഷത്തിൽ 9 തവണയായിട്ട് 3.5 വർഷമാണ് എന്നെ മാനസിക ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. സത്യം പറയുമ്പോൾ മാനസിക രോഗിയാവും, അതെല്ലാവരുടെ ഒരു കാര്യമാണ്.
രാഷ്ട്രീയക്കാരാണെങ്കിൽ നമ്മൾ സത്യത്തെ മുറുകെ പിടിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും മാനസിലോക്കിയാണ്. പ്രത്യേകിച്ച് ഇപ്പം മോഡേൺ യുഗത്തിൽ ഒരു ലൈവ് വീഡിയോ നടത്തിയാലോ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ എന്ന് പറഞ്ഞാലോ ഉടനെ അവനെ അറ്റാക്ക് ചെയ്യുക, അവനങ്ങ് ഇല്ലാതാക്കുന്ന പരിപാടിയാണ്. ഞങ്ങളുടെ കുട്ടനാട്ടിൽ മറ്റുള്ള രീതിയിൽ നിന്ന് നല്ല ശക്തനായ നേതാവില്ലായിരുന്നു. ഇതിനു മുമ്പത്തെ ഡോക്ടർ കെ സി ജോസഫ് പൂർണ്ണ പരാജയമാണ്. അതിനുശേഷം എൻ്റെ തോമസ് ചാണ്ടി നല്ല മിടുക്കനാണെങ്കിൽ തന്നെയും അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു, എം എൽ എ സ്ഥലത്തില്ലായിരുന്നു. ആ ഒറ്റ പോരായ്മ കാണും, അദ്ദേഹം സ്ഥലത്ത് നാട്ടിൽ ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ എനിക്ക് അത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതേ ഒരു വിഷാദ വിഷണത്തിന് ഉടമയായിരുന്നു. നമുക്ക് ജനപ്രതിയാണെങ്കിലും മറ്റ് ആത്മീയ നേതാക്കളാണെങ്കിലും മറ്റ് രാഷ്ട്രീയക്കാരുൾപ്പെടെ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, വിശാല വീക്ഷണമുള്ള ഒരു വേണം. സ്വന്തം കാര്യം നോക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ വേണ്ടിയുള്ള ഒരു വിശാലത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അവരവരുടെ അവരുടെ വേറെ രീതിയിലൊക്കെ ആയിരിക്കും അവിടെ കാഴ്ചപ്പാടുകളും അങ്ങനെയൊക്കെ ഉള്ളൂ. എത്രയായാലും ഞാൻ പറയുകയാണ്, ഇപ്പം ഞാനിപ്പം 2.5 മാസമായിട്ട് ഒളിവിൽ താമസിക്കുകയാണ്. അതിനു മുമ്പേ ഏകദേശം 2.5 വർഷത്തോളം എനിക്ക് തുടർച്ചയായിട്ട് മാനസിക ആശുപത്രി കിടക്കേണ്ട വന്നു. ഇവിടെ കയ്യിലിരിപ്പുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലെ സമൂഹ ചിന്താധികാരുടെ പ്രവർത്തനം കൊണ്ട് എന്നെ എല്ലാ രീതിയിലും രാഷ്ട്രീയ യുദ്ധത്തെ തടയുക. ഞാൻ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി പോയി, കുട്ടനാട് ബൈ ഇലക്ഷന് സ്വതന്ത്രമായ സ്ഥാനാർത്ഥിയായി നിൽക്കുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയും വിരളി കൊണ്ട് ഒരേ വിഭാഗം. അപ്പം കൊല്ലം എല്ലാ രീതിയിലും കുട്ടനാട് രക്ഷപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കുര്യൻ ജമാഅത്തിനെ ഉയർത്താൻ പറ്റില്ല, അവനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ദൃഢപ്രതിജ്ഞ ചെയ്ത് ചില മാന്യന്മാർ നടക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ഔട്ട്സൈഡാണ്, ഔട്ട്സൈഡുള്ള രാഷ്ട്രീയക്കാർക്ക് അവിടെ കുടുംബ ചുറ്റുപാടില്ലാത്ത ചില രാഷ്ട്രീയക്കാരും ഞങ്ങളുടെ ചിലരെ കയ്യിലെടുത്താണ് ഇവർ ഉദ്രവിക്കുന്നത്. അതിപ്പം തുടങ്ങിയിട്ട് ഇപ്പോൾ 10-9 തവണയായി. അങ്ങനെ എന്നെ ബലമായിട്ട് കൊണ്ടുപോകായിരുന്നു, 2.5 വർഷം വേഷം കടത്തി. അതുകൊണ്ടാണ് എനിക്ക് മാനസിക ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട് എല്ലാം വളരെയാണ്. അത് ഇനി ഞാൻ പറഞ്ഞത് അന്നത്തെ ലൈവ് വീഡിയോ എന്നെ കൊണ്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ലൈവ് വീഡിയോ എൻ്റെ ഞാനിപ്പം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള യൂട്യൂബിൽ നിങ്ങൾക്ക് ഗുണം പറയാം. വളരെ വളരെ വേദനാജനകമായ കാര്യമാണ് എന്നെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകാൻ തന്നെ കണ്ണുകൂടി ഇങ്ങനെ കണ്ണുനീർ ഒഴുകുന്ന രീതിയിലുള്ളതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ബലമായിട്ട് ചവിട്ടി തോന്നി കൊണ്ടുവന്ന അവസ്ഥയുണ്ട്. ഞാനിപ്പം വീട്ടിലായിരുന്നെങ്കിൽ എന്നെ പിടിച്ചു കൊണ്ടുപോകാനേ. അപ്പം എത്ര എത്രയോ എന്നെ സംബന്ധിച്ച് ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിട്ടും ഞാൻ അതിനെല്ലാം അതിജീവിച്ച് ദൈവത്തിൻ്റെ ഒരു ഇത് മാത്രം, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞാനൊരു ക്രിമിനലാകുന്നത്. അതിതേ ഇപ്പം എന്താ കരിമിനാൽ പാപ്പൻ ചേട്ടനെ പോലെ ഞാൻ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു ക്രിമിനൽ കാണിച്ചേനെ. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ആ രീതി വരെ എൻ്റെ, കാരണം എനിക്ക് വേറെ ആരും ഇല്ല. നമ്മൾ ഓർത്ത് നോക്കി 2.5 വർഷം ഹോസ്പിറ്റലിൽ കിടന്നു, ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ മൊബൈൽ കൂടി തന്നിട്ടില്ല, നിയമപുസ്തകങ്ങൾ ഞാൻ മേടിച്ച് അതുകൂടി തരുന്നില്ല, പിന്നെ എൻ്റെ ആധാരം തരുന്നില്ല, എൻ്റെ പേരിലുള്ള നിലത്ത് മാത്രം ആപ്ലേഷനില്ല തരുന്നില്ല, എനിക്ക് എന്താ കരമടച്ച രജിസ്റ്റർ തരുന്നില്ല. ഞാൻ വീട്ടിലായിരുന്നപ്പം എനിക്ക് അവകാശപ്പെട്ട വീട്ടിലെ ഫർണിച്ചർ ഉൾപ്പെടെ എന്നോട് ചോദിക്കാതെ അങ്ങ് വലിയ വീതം വെച്ചു. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പുള്ള ഒരു തേക്കിൻ്റെ വലിയ അറയുണ്ട്, അതിൻ്റെ മേളത്തെ അറയുടെ പലക മൊത്തം പൊളിച്ച് ഫർണിച്ചർ ഉണ്ടാക്കി സൗകര്യം വിറ്റു. എനിക്ക് പറഞ്ഞിരുന്ന റോഡ് സൈഡുള്ള വസ്തു അത് സൗകര്യം ഞാൻ അറിയാതെ വിറ്റിരിക്കുകയാണ്. എന്നിട്ട് വേറെ ഒത്തിരി രീതിയാണ്, ഇവർക്ക് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കാൻ കാശും 30,000 ഡെലി ഇടപ്പോൾ 1,00,000 രൂപ കാശുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ട് മനസ്സമാത്രം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാശ് ഇരുന്നില്ല, അഡ്വക്കേറ്റും കൂടി കാശ് ഇരുന്നില്ല. വളരെ വേദന. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വേറെ നിവൃത്തി കേടുകൊണ്ടാണ് എന്നോട് പല കാഞ്ഞിരപ്പള്ളിക്കാരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ്. ഞാനപ്പം അറിയാമെന്നുള്ള ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വളരെ വേദനാചാരമാണ്. ഇപ്പോൾ ഒരു വ്യക്തി അവിടുത്തെ ആ വ്യക്തി വളരെ ഈ കാഞ്ചിപ്പള്ളിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഒരു വലിയൊരു മാധ്യമപ്രവർത്തനം, മുതിർന്ന കള്ളിവേലിൽ ഫാമിലിപ്പെട്ട ഒരു മാധ്യമപ്രവർത്തനം, ജോയൽ എന്നാണ് തോന്നുന്നു പേര്, എന്ന് തോന്നുന്നു ജോയൽ എന്ന പേര്, ജോയൽ ഫിലിപ്പ് അങ്ങനെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം വലിയ കാഞ്ഞിരപ്പള്ളി വലിയ അത് സംഭവം വളരെ അവിടുത്തെ ഒരു കാഞ്ഞിരപ്പള്ളി അച്ഛൻ നല്ല ചേട്ടന്മാരാണെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റൊക്കെ കണ്ടു. അത് ഞാൻ കൃത്യം മറുപടി ഒരു വേദനാജ്യമായി വിട്ടതാണ്. കാരണം എൻ്റെ രണ്ട് പെങ്ങന്മാരെ കാഞ്ഞിരപ്പള്ളിയാണ് കെട്ടിച്ചിരിക്കുന്നത്, ഒന്ന് എർത്തയിലും രണ്ട് കല്ലറയ്ക്കലും. കാഞ്ഞിരപ്പള്ളി കൃത്യ വിശാലതയും ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഈ അടിയന്മാർ ഇത്ര വർഷമായി 13 വർഷമായിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കഴിഞ്ഞ 2.5 മാസമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, വിളിച്ചാൽ കൂടി ഫോൺ എടുക്കുന്നില്ല, വാട്സപ്പ് അയച്ചാൽ മെസ്സേജ് അയച്ച് മറുപടി തരുന്നില്ല, ഒന്നും ജീവിക്കാൻ വേണ്ടിയുള്ള കാശ് കൂടി തരുന്നില്ല. എല്ലാ രീതിയിലും നമ്മളെ ഉപദ്രവിച്ച് നമ്മളെ സ്വത്ത് തട്ടിയെടുക്കുക, നമ്മളെ കല്യാണം കഴിപ്പിക്കില്ല എന്ന ഒരു അജണ്ടയാണ് ഇതിനു വേണ്ടി. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇത് സഹകരിക്കണം. എൻ്റെ നമ്മൾ ഈ കാര്യം പ്രത്യേകിച്ച് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ
ദൈവാനുഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം എൻ്റെ വീട്ടിലുണ്ടായില്ല. എന്നെ അത്രമാത്രം എനിക്ക് ഉപദ്രവം എൻ്റെ ഈ സഹോദരി സഹോദരമാണെ കുടുംബക്കാരുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടു. കുളുമ്പിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് എത്ര ദൂരം എന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ ഓർത്ത് കൊട്ടംകുളവും ഈ കരിമനാൽ സംഭവം പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയിലെ സംഭവം വരുമ്പോൾ എൻ്റെ കുടുംബക്കാരുടെയും എൻ്റെ സഹോദരി സഹോദരമാരുടെയും കണ്ണുകൾ തുറക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നിട്ടും തുറന്നില്ല. എന്നിട്ടും ഇപ്പോഴും അഹങ്കാര വർത്തമാനങ്ങൾ എല്ലാമാണ് സഹോദരന്മാരുടെയും അമ്മയുടെയും ഭാഗത്തുനിന്ന് വരുന്നത്. വളരെ വേദനാജനമായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഇങ്ങനെ ഈ പാപ്പൻ ഇങ്ങനെ ചെയ്യാനുണ്ടായ സാഹചര്യം അതാണ് വിലയിരുത്തുന്നത്. അല്ലാതെ അതേ അത് മനസ്സിലാക്കണം. അതിന് ഉത്തരവാദികളും മത നേതാക്കളുണ്ട്, രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെയുണ്ട്. അല്ലാതെ അദ്ദേഹത്തിനെ മാത്രം ഒറ്റപ്പെടുത്തുകയും ചെളിവാരി എറിയുന്നത് ഒരിക്കലും നല്ലതല്ല. ഞാൻ കുളുങ്ങുന്ന പള്ളി വികാരി ചനാശ്ശേരി ബിഷപ്പെ കുടുംബയോഗ പ്രസിഡന്റ് ഉൾപ്പെടെ അന്നത്തെ പ്രതിപക്ഷ ഉമ്മൻചാണ്ടി സർവ് നീണ്ട നിരയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ രണ്ടര മാസമായിട്ടുള്ള ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദ് ആലപ്പുഴ ഉൾപ്പെടെ കോട്ടയം ഡി സി സി അല്ല കെ പി സി ജനറൽ സെക്രട്ടറി ജോസിസ് ഭാസ്കർദാർ ഉൾപ്പെടെ എ ഷുക്കു ഡി സി ജനറൽ സെക്രട്ടറി ഡി സുൻ സാർ അഡ്വക്കേറ്റ് ഡി സുൻ സാർ മുൻ എം എൽ എ ഉൾപ്പെടെ നിരവധി പേർക്ക് കൊടുത്തിട്ടും ഒരു ഭാഗത്തുനിന്നും ഒരു മറുപടി ഉണ്ടാകില്ല. എനിക്ക് വേണ്ടി പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പി ടി സ്കറിയ നീലം വരുന്ന ഡി സി സി ജനറൽ സെക്രട്ടറിയും സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. പുള്ളിയെ എങ്ങനെ സ്വാധീനിച്ചു നമുക്കെതിരെ തിരിക്കാം എന്നുള്ള രീതിയിലാണ് ശ്രമമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വേദനാജനമായ കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, സാമ്പത്തികമായിട്ട് ഇതുവരെയും പ്രതിസന്ധി മാറിയിട്ടില്ല. കെടുക്കാട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം 76,000 മിനിമം രൂപ അടയ്ക്കാൻ കൂടി 8,000 സംതിങ് ആയിരുന്നു മിനിമം രൂപ, അതുകൂടി അടയ്ക്കാതെ പോയി. അപ്പം അത് നമുക്ക് ഭാവിയില്ല. അത് നിങ്ങൾ നാളെ ലോണോ ഇങ്ങനെ എടുക്കുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇവര് സാമ്പത്തികമായിട്ട് വരാതെ ബുദ്ധിമുട്ടിച്ചു. അവർ എനിക്കിപ്പോൾ എൻ്റെ വാശപ്പെട്ട വീട്ടിൽ പോകുവാണെങ്കിൽ തന്നെ എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ സ്വസ്ഥമായിട്ട് മനസ്സമാധാനം ജീവിക്കാൻ പറ്റും. അവിടെ പോകുവാണെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫേം ഉദ്ഘാടനം ചെയ്യുന്ന ഞാൻ കാര്യം പറഞ്ഞു. പക്ഷെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് സഹോദരി സഹോദരന്മാർ അമ്മയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പറഞ്ഞ ഞാൻ ഈ പോസ്റ്റ് വരാൻ കാരണം പാപ്പൻ എന്ന വ്യക്തി അദ്ദേഹം ചെയ്യാനുള്ള സാഹചര്യം വിലയിരുത്തണം. ഈ ജനപ്രതികളെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതികളെ മത നേതാക്കളെ മറ്റ് രാഷ്ട്രീയക്കാരെ എവിടെ പോയി? അതുകൊണ്ട് അദ്ദേഹത്തിന് നീതി ലഭ്യമാക്കണമെന്ന് അദ്ദേഹത്തിന് പിഞ്ചുമാക്കണമുണ്ട്. എത്രയും കുറ്റം ചെയ്തു പോയി. അതിനകത്ത് നമുക്ക് എന്താണ് ചെയ്യാമെന്ന് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉൾപ്പെടെ സത്യം പറഞ്ഞാൽ ഇതൊരു ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ അങ്ങനെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലെങ്കിൽ പിന്നെ കോടതി വഴിയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് ഉടനെ ഞാൻ അല്ലെങ്കിൽ എന്താ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഞാനിപ്പം ഞാനും ഇങ്ങനെ ഒരു നാളെ ഒരു പത്രത്തിൽ വന്നതിനെ കുട്ടനാട്ടിൽ ഇങ്ങനെ വന്നതിന് ഇപ്പം മാധ്യമ പ്രവർത്തകരും വലിയ മിടുക്കന്മാരെ മാധ്യമ പ്രവർത്തകരും പ്രസ് ക്ലബിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറിമാർ വരെ പ്രസ് ക്ലബിൻ്റെ ഉത്തരവാദിത്ത സെക്രട്ടറിമാർ വരെ ഈ കാര്യം ഒന്ന് ന്യൂസ് കൂടാൻ കൊടുക്കാൻ മടിക്കുന്നു. ഞാൻ 2014 ന്യൂസ് കൊടുത്താണ്, അതെല്ലാ പത്രത്തിലെല്ലാം വാർത്ത വന്നതാണ്. സ്വത്ത് തരണ ശ്രമം എന്ന് പറഞ്ഞ് എല്ലാ പത്രത്തിലും വന്ന വാർത്ത വന്നതാണ് വലിയ രീതി. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ രാഷ്ട്രീയക്കാരും മറ്റു ആൾക്കാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പ്രസ് ക്ലബ് സെക്രട്ടറിമാർ വരെയാണ് ആലപ്പുഴയുടെയും അതോടൊപ്പം തന്നെ കോട്ടയം ഉൾപ്പെടെയുള്ള അവർ മൗനം പാലിക്കുകയാണ്. അവരിത് ഒരു ന്യൂസാക്കാൻ കൂടി താല്പര്യപ്പെടുന്നില്ല. നാളെ മരണപ്പെട്ട് വരുമ്പോൾ ആ കുര്യൻ ജമാലൊരു കുട്ടനാടൻ്റെ ശക്തിയായിരുന്നു, കുട്ടനാടൻ്റെ കർഷക നേതാവായിരുന്നു. അങ്ങനെ വലിയ ഇത് വരുവാണ്. അപ്പോൾ ഈ നാരോ മൈൻഡ് ആയിട്ടുള്ള സമൂചിന്താതിയുള്ള ആൾക്കാർ ഇങ്ങനെ ഉള്ളത് ആരാണെങ്കിലും പത്രത്തിൻ്റെ ഉത്താത്തപ്പെട്ട പ്രസ് ക്ലബ് ഭാരവാഹിയാണെങ്കിലും അന്തതുള്ളിലും അത് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ എൻ്റെ ഈ ഫൈനലായിട്ട് ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നീതി ലഭ്യമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുട്ടികളോടൊപ്പം താമസിക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഉണ്ടാകണം. അതിന് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആ പൊട്ടംകുള ഫാമിലിയിൽ ഞാൻ പോയി സംസാരിക്കും. സമയം കിട്ടുമ്പോൾ ഈ അദ്ദേഹത്തെ ഞാൻ ജയിലിൽ പോയി സന്ദർശിക്കും. ഈ പാപ്പനെ എൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിലും പോയി സംസാരിക്കും. ആരെ വെറുപ്പിക്കാൻ വേണ്ടിയല്ല ഇത്, ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ ജീവിതത്തിൽ ഞാനിപ്പോൾ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആണെന്നാണ്. അത് ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ്. ഞാനിപ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നു. അത് അതിൻ്റെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ എന്തായിരിക്കാം എന്നുള്ള രീതിയാണ് നിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇതിനിടയ്ക്ക് ഒരു പോസ്റ്റ് ഒരു ഹിന്ദു മത സഹോദരൻ്റെ ഒരു പോസ്റ്റ് വന്നു. കരിമ്പനാൽ സഹോദരങ്ങൾ പണ്ട് എന്താ ശബരിമല കത്തിച്ചു, അങ്ങനെ ഒരു പ്രശ്നം വന്നു. അതുകൊണ്ട് രീതിയിലാണ്
ഇതിൻ്റെ ഇത് ഈ മരണം വന്നെന്നൊക്കെ പറഞ്ഞു. ഒരു പ്രത്യേക ഒരു പോസ്റ്റും വന്നു, അതോടൊപ്പം തന്നെ രാധാകൃഷ്ണൻ സാർ വന്ന ഒരു വലിയൊരു ഹിന്ദു മതത്തിൻ്റെ ഒരു ഇതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലും അങ്ങനെയൊക്കെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഹിന്ദു മതത്തിൽ ഇങ്ങനെ ഒരു അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പം ഈ പറയുന്ന രാധാകൃഷ്ണ സാറോടും എനിക്ക് എല്ലാവരും എനിക്ക് പറയാനുള്ളത്, വലിയ ഒരു വലിയൊരു പ്രഭാഷകനാണ്, വലിയ ഇതൊക്കെയാണ്. ഞാൻ എന്താ നിങ്ങളെ കുടുംബത്തിലുള്ള അമ്പലങ്ങൾക്കും അതോടൊപ്പം തന്നെ SNDP ഉൾപ്പെടെ എല്ലാവർക്കും സാമ്പത്തിക സഹായങ്ങളും മറ്റ് 5 തലമുറയായിട്ട് ഒത്തിരി നന്മ പ്രവർത്തനം ചെയ്ത കുടുംബമാണ് എന്നെ. ഞങ്ങളെ കുത്തിവരാറുകൾ ആർക്കും പറയാനില്ല. ഞാൻ തന്നെ 2015 മങ്കമ്പ് അമ്പലം പുതുക്കി പണിയണമെന്ന് ആവശ്യപ്പെട്ട ഞാനാണ്. അതിൻ്റെ പെൺഡിസ്കിങ് എൻ്റെ ഈ കടുപ്പുണ്ട്. ഒരു ബന്ധമില്ലാത്ത 100-200 പേര് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. കുടുംബത്തിലെ കേരളം മൊത്തം അറിയപ്പെടുന്ന മങ്കമ്പ് അമ്പലം പുതുക്കി പണിയണമെന്ന് ആവശ്യപ്പെടുന്ന ഞാനാണ്. അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞ് എൻ്റെ ചിറ്റപ്പനുമായിട്ട് ബന്ധപ്പെട്ട് അത് എന്താ അദ്ദേഹം ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഓർത്തു പള്ളിയൊക്കെ പണിയുന്ന പോലെ ആയിരിക്കും അമ്പലം പണിയെന്ന് ഓർത്തു. പക്ഷേ അപ്പം ഞാനത് ഒരു എൻ്റെ ഒരു ചിറ്റപ്പൻ ഇങ്ങനെ സാമ്പത്തികം കൊടുത്തിട്ട് 2 കോടി രൂപ ആലപ്പുഴ അൽബിൻ എന്ന് പറഞ്ഞൊരു അനാഥ മന്ദിരം കൊടുക്കാൻ പുന്നം പറയും. പിന്നെ കായപ്ര സ്കൂളിൽ 6 ലക്ഷം രൂപ, പിന്നെ മറ്റ് സ്ഥല സ്കൂളുകൾക്കൊക്കെ നിരവധി നിർണായക സാമ്പത്തികം കൊടുത്ത വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഈ കുട്ടനാടിൻ്റെയും കുടുംബത്തിൻ്റെയും കർഷകർ ഐക്യവും നിരവധി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഐക്യമുണ്ടാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇങ്ങനൊരു മതസ്വഭാവം ഉണ്ടാകുന്ന രീതിയിൽ ചിറ്റമ്മ കൊടുക്കുവാണെന്ന് നല്ലതാണ് പറഞ്ഞത്. അത് എന്നോട് എന്നോട് പറഞ്ഞാണ് 1 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടരെല്ലാം കൂടി ചേർന്നു. അപ്പോൾ അത് ഞാൻ പരസ്യമായിട്ട് ഫേസ്ബുക്ക് വരെ പോസ്റ്റ് ഇട്ടു. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, പക്ഷേ അതുകൊണ്ട് എത്രയും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഞാൻ പരസ്യമായിട്ട് ഒരു വ്യക്തി ക്രിസ്ത്യൻ സഹോദരൻ ഒരു ഹിന്ദു അമ്പലത്തിന് വേണ്ടി എത്രയും കൊടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ പരസ്യമായിട്ട് നടന്ന കാര്യമാണ്. പിന്നെ ആ ക്ഷേത്ര സമിതിയിൽ നിന്ന് എനിക്ക് ഒരു റിപ്ലൈ വന്നില്ല. അത് കഴിഞ്ഞ് പിന്നെയാണ് അറിയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ചുമതലയാണ് ഇത് നടത്തുന്നത് പറഞ്ഞു. പിന്നെ അവർ മാറി വേണം. എനിക്ക് അവിടുത്തെ ക്ഷേത്ര ഉപദേശ സമിതി പ്രസാദ സാറിനെ ഞാൻ ബന്ധപ്പെട്ടതാണ്. പുള്ളിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ അത്രമാത്രം ഇതാണ് ഞങ്ങളൊരു എന്നിട്ടും എനിക്ക് അനുഭവമാണ് ഉണ്ടായെന്ന് ഞാൻ പറയുകയായിരുന്നു. എന്നിട്ട് ഞാനുണ്ടായിരുന്നു 3.5 വർഷം എനിക്ക് മാനസികാവസ്ഥയിൽ കിടക്കേണ്ടതാണ്. അങ്ങനെ ഇപ്പോൾ ഒരു നന്മ പ്രവർത്തി ചെയ്ത കുടുംബത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയാണെന്ന് നിങ്ങളറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ ഒരു വിഭാഗീയത വർഗീയമായ ചേരുവ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. എത്രയും നന്മ പ്രവർത്തി ചെയ്ത ഒരു വീട്ടിൽ 3.5 വർഷം ജയിലിനേക്കാൾ കൂടുതൽ ക്രൂരമായി മാനസിക ശാരീരിക പീഡനവും അതോടൊപ്പം ഭക്ഷണം ഉൾപ്പെടെ ഒരു 25 പേർക്ക് ഒരു ടി വി ഒരു സ്ഥലത്ത്, മറ്റൊരു സ്ഥലത്ത് 50 പേർക്ക് ടി വി, അതോടൊപ്പം ഫുഡ് വളരെ മോശം, വായിക്കാൻ പുസ്തകങ്ങളിലെ എല്ലാം കൊണ്ടും ജയിലിനേക്ക് അവരുടെ സ്ഥിതി ഗുരുതരമായിരുന്നു. അങ്ങനെ വളരെ വേദനാജനമായ രീതിയിലാണ് കടന്നത്. അതൊക്കെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്. പിന്നെ അങ്ങനെ ഈ അവസരത്തിൽ ഇങ്ങനെ പഴയ കാര്യങ്ങൾ പറയുന്നത് അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത് ഇങ്ങനെ ഞാൻ അപ്പോൾ അത് ആ ഉത്തരവാദിത്തപ്പെട്ട ഇതിന് മറുപടി തരുവാണെങ്കിൽ വലിയ ഉപകാരമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ കരിമനാൽ കുടുംബത്തെ പരിസ്ഥിതി ആക്ഷേപിച്ച ആ രാധാകൃഷ്ണ സാറ് ഇങ്ങനെയാണ്. ഞാൻ എത്രയായിട്ട് എൻ്റെ സ്ഥിതി ഒന്നു എന്ന് എന്താണെന്നൊന്നും പറയുവാണെങ്കിൽ വലിയ ഉപകാരമായി. എനിക്കിങ്ങനെ ഈ ദുരനുഭവം വരാൻ കാരണം അദ്ദേഹം ഒന്ന് പ്രവചിച്ച് പറയുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഞാൻ നോക്കി, പക്ഷേ വാട്സപ്പ് ഇല്ല. വാട്സപ്പിൽ അതെനിക്ക് അയക്കാൻ പറ്റിയില്ല. മെസ്സേജ് അയക്കാൻ ഓപ്ഷൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജില്ല. ഒത്തിരി ഫോളോവേഴ്സൊക്കെ ഉള്ള പേജ് രാധാകൃഷ്ണ സാറിനാണ് പേര്. നല്ല അറിവുള്ള മനുഷ്യനാണ്, കാരണം നല്ല പ്രഭാഷണമൊക്കെ നടത്തിയത്. പക്ഷേ ഞാനത് അതിൻ്റെ അറിവിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതല്ല, ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സാഹചര്യം അതാണ് നമ്മൾ പ്രത്യേകിച്ച് കോടതിയും പോലീസും അതോടൊപ്പം തന്നെ ഭരണാധികാരികളും മനസ്സിലാക്കേണ്ടത്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് അത് പ്രത്യേകം വിലയിരുത്തണം. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട്, അദ്ദേഹത്തിൻ്റെ പിള്ളേർ, ഇതെല്ലാം കണക്കിലെടുത്ത് അദ്ദേഹത്തെ ശിക്ഷയെന്ന് എങ്ങനെയൊക്കെ ഒഴിവാക്കാണ് നമ്മളെ പ്രത്യേകിച്ച്. ഞാനിത് നിയമപരമായിട്ട് അഡ്വക്കേറ്റുമാരൊന്നും ചോദിച്ചിട്ടില്ല. അത് അതിനുള്ള സമയം എനിക്ക് കിട്ടില്ല, കാരണം എൻ്റെതായ ഓരോ വർഷത്തിൽ ഞാൻ ഇപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഒരു 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 നീതി, മനുഷ്യത്വപരമായൊരു നീതി അദ്ദേഹത്തിൻ്റെ പിള്ളേരോടൊപ്പം നീതി ലഭ്യമാക്കാൻ എന്താണെന്നുള്ളത് അത് വളരെ ഗൗരവമായിട്ട് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ രാഷ്ട്രപതിയോ അങ്ങനെ അത് പ്രത്യേക സാഹചര്യത്തിലാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട മത നേതാക്കളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ജനപ്രതികളെല്ലാം ഇതിനെ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് താഴ്മയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ, ഇതെല്ലാം ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.